Hi, hello, welcome to my channel Gigi's Beauty World. എന്റെ പേര് ജിജി. ഇന്നത്തെ വീഡിയോ എക്സ്ഫോളിയേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എല്ലാ ഫേഷ്യലിലും കാണുന്ന ഒരു സ്റ്റെപ്പാണ് എക്സ്ഫോളിയേഷൻ. അപ്പൊ എന്താണ് ഈ എക്സ്ഫോളിയേഷൻ, അല്ലെങ്കിൽ എന്തിനാണ് ഈ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ് ഈ എക്സ്ഫോളിയേഷൻ എന്ന് പറയാം. എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സ്ക്രബിംഗ്, ഈ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു സ്വഭാവമുണ്ട്, കുറച്ച് ദിവസം കൂടുന്തോറും ഈ പഴയ സ്കിൻ സെൽസ് ഒക്കെ മാറി പുതിയ സ്കിൻ സെൽസ് റീജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പഴയ സ്കിൻ സെൽസ് ഒക്കെ ഡെഡ് സ്കിൻ സെൽസ് ആയിട്ട് മാറും. അപ്പോ ചില ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് തന്നെ പോകും, എന്നാൽ ചില ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്കിന്നിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിൽ തന്നെ ഇരിക്കും. അപ്പൊ ആ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അഥവാ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഡ്രൈ സ്കിൻ ആയിട്ട് മാറും, അല്ലെങ്കിൽ പിന്നെ ഇത് ഈ ആക്നെ, പിമ്പിൾസ്, പോർസ്, അങ്ങനത്തെ ചില സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ സ്കിന്ന് കുറച്ചും കൂടിയും സ്മൂത്തർ ആൻഡ് ഹെൽത്തിയർ ആവുകയും ചെയ്യും. പിന്നെ എക്സ്ഫോളിയേഷൻ രണ്ട് തരത്തിലാണ് ഉള്ളത്, ഒന്ന് കെമിക്കൽ എക്സ്ഫോളിയേഷൻ, പിന്നെ ഒന്ന് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ. ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിനെയാണ് ഈ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. അതായത് സ്ക്രബ് ഉപയോഗിച്ചിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക, സ്പോഞ്ച് ഉപയോഗിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ ഉപ്പൂറ്റിയൊക്കെ പിമിക് സ്റ്റോൺ ഉപയോഗിച്ചിട്ടൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെയാണ് ഈ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഈ കിച്ചണിലെ സാധനങ്ങൾ വെച്ച് DIY സ്ക്രബ് ഉണ്ടാക്കുക, അത് ഉപയോഗിച്ചിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഈ കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. അതായത് ലെമൺ ഉപയോഗിച്ചിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷുഗർ ആൻഡ് തേൻ ഉപയോഗിച്ചിട്ടൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഈ കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് എക്സ്ഫോളിയേഷൻ ആണെന്നുണ്ടെങ്കിലും സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ, സ്കിൻ ഇൻഫ്ലമേഷൻ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഭയങ്കര പ്രഷർ കൊടുത്തിട്ടും ബോഡി സ്ക്രബ് ചെയ്യാൻ പാടില്ല, അല്ലാണ്ട് ഭയങ്കര സ്ലോയിലും സ്ക്രബ് ചെയ്യരുത്, ഒരു മീഡിയം തരത്തിൽ വേണം ബോഡി സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ എക്സ്ഫോളിയേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എന്നാൽ ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്താലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകും. അതെങ്ങനെയാണെന്ന് പറയാം. സപ്പോസ് ഇന്നലെ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, നന്നായിട്ട് ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ വീണ്ടും ഇന്നും നാളെയൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ പ്രൊട്ടക്റ്റീവ് ലെയർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കിന്ന് ഭയങ്കരമായിട്ട് തിന്നാവും, പിന്നെ സെൻസിറ്റീവായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് റിങ്കിൾസ് വരാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ടൊക്കെ ഒരു വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കരുവാളിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓവർ എക്സ്ഫോളിയേഷൻ നല്ലതല്ല എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ഡ്രൈ സ്കിൻ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ആഴ്ചയിൽ രണ്ട് ദിവസം എക്സ്ഫോളിയേറ്റ് ചെയ്താൽ മതി. എന്നാൽ സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എക്സ്ഫോളിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്ഫോളിയേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്ക്രബിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ഈ ഹോം മെയ്ഡ് സ്ക്രബാണ്. അതായത് വീട്ടിലുണ്ടാക്കുന്ന സ്ക്രബാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്തത് നല്ലൊരു ഹോം മെയ്ഡ് സ്ക്രബാണ് പറയുന്നത് ചെറുപയറുപൊടി, ഒരു തരിയുള്ള ചെറുപയറുപൊടി എടുക്കുക. പിന്നെ അതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കസ്തൂരി മഞ്ഞൾ. ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞളിനെക്കാളും കുറച്ച് കൂടുതൽ എടുക്കേണ്ടത് ചെറുപയറുപൊടിയാണ്. ഇവിടെ ചെറുപയറുപൊടി ആണ് സ്ക്രബ് ബോഡി സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ കസ്തൂരി മഞ്ഞളിനെക്കാളും കുറച്ച് കൂടുതൽ ചെറുപയറുപൊടിയാണ് എടുക്കേണ്ടത്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്യാം. ഈ ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നോ നോർമൽ സ്കിന്നോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യുക. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ബോഡി നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് സ്ക്രബാണ്. പിന്നെ ഈ ചെറുപയറുപൊടിയും പിന്നെ കസ്തൂരി മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം, ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് പിന്നെ ആവശ്യാനുസരണം എടുത്തിട്ട് യൂസ് ചെയ്താലും മതി. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് സ്ക്രബാണ്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കണ്ടവരേക്കും ടാറ്റാ.